ഇതാണ് ലൗലോലിക്ക ഉപ്പിലിട്ടത്. ഇന്ന് ഞാൻ കുറച്ച് ലൗലോലിക്ക എനിക്ക് കിട്ടിയപ്പം ഉപ്പിലിട്ടതാണ്. നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി സഹായിക്കുന്ന ഘടകങ്ങളടങ്ങിയ ഒന്നാണ് ഈ ലൗലോലിക്ക. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സീസണായി കഴിഞ്ഞാൽ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ലൗലോലിക്ക. ഒരുപക്ഷെ നമുക്കിതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ട വിധത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നും സംശയമാണ്. കാരണം ലൗലോലിക്ക വിളവെടുക്കുന്ന സമയങ്ങൾ ലൗലോലിക്കയുടെ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നാൽ ധാരാളം ലൗലോലിക്ക വെറുതെ വീണ് ചീത്തയായി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒരുപക്ഷെ അവർക്ക് അതിൻ്റെ ആളുകൾക്ക് ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അറിയാൻ മതിയാഞ്ഞിട്ടാണോ എന്നൊരു സംശയം തന്നെ എനിക്കുണ്ട്. അത്രമാത്രം ഗുണങ്ങളടങ്ങിയതാണ് ലൗലോലിക്ക. ഈ ലൗലോലിക്കയിൽ കാൽസ്യം, വൈറ്റമിൻ ബി, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഇരുമ്പ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ഈ ലൗലോലിക്കയെ നമ്മൾ ഒരിക്കലും തന്നെ വെറുതെ നമ്മുടെ പുരയിടങ്ങളിൽ വേസ്റ്റാക്കി കളയരുതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനിയെങ്കിലും നമ്മളതിനെ വേണ്ട വിധം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ഇത് സഹായിക്കും. നല്ല കാൽസ്യം, വൈറ്റമിൻ ബി ഒക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ളതല്ലേ. പൊട്ടാസ്യമൊക്കെ അതൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരു ലൗലോലിക്ക മരമുണ്ടെങ്കിൽ വർഷത്തിൽ 2 സീസണിലെ ലൗലോലിക്ക ഉണ്ടാകുമെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. അധികം പരിചരണമില്ലാതെ തന്നെ നന്നായി വിളയുന്ന ഒരു ഭക്ഷ്യവസ്തുവാണിത്. അപ്പോൾ എല്ലാവർക്കും പന്തളമ്മച്ചിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം ചെയ്യുന്നു കൂട്ടുകാരെ. ഇതാണ് ഞാൻ ഇന്ന് പറിച്ച ലൗലോലിക്കയാണ്. നല്ല പച്ചമരത്തിൽ നിന്ന് പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെയുള്ളൂ. ഞങ്ങളുടെ അടുത്ത ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ലൗലോലിക്ക അത് വിളഞ്ഞ് നിൽക്കുന്നത് കണ്ടുകൊണ്ട് എന്നോട് അവർ പറഞ്ഞ് പഴുത്തത് പറിക്കാനാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഇതിങ്ങനെ ഉപ്പിലിടുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് കുമ്പഴപ്പം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കുമ്പഴപ്പനായിട്ടുള്ള കുമ്പഴപ്പൻ മീൻസ് അത് പച്ചയല്ല, ഒത്തിരി പഴുത്തതും അല്ല. ഒത്തിരി പഴുത്തത് ഉപ്പിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ മാംസം അങ്ങ് പെട്ടെന്ന് അങ്ങ് വെന്ത് ചൂടുവെള്ളത്തിലാണെങ്കിൽ തന്നെ വെന്ത് മാറും. അതുകൊണ്ട് ഇതാകുമ്പം കുറച്ച് നമുക്ക് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇനി കുമ്പഴപ്പന ഉപ്പിലിടുന്നതിന് വേണ്ടി എപ്പോഴും എനിക്ക് തോന്നുന്നു കുമ്പഴപ്പനായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ചൂടുവെള്ളത്തിലൊന്ന് കഴുകി പറിച്ച് കൊണ്ടുവന്ന ആയം കൊണ്ട് ചെറിയൊരു കവർപ്പും ഒരു കറ പോലൊരു സാധനം ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഞെടുപ്പിന്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ലൗലോലിക്ക നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടി പറിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില രീതിയാണെങ്കിൽ കമ്പ് കൊണ്ടൊക്കെ അടിച്ച് അതിൻ്റെ തണ്ടിൽ നിന്ന് മരത്തിൽ നിന്ന് അടിച്ച് താഴെ ഇടുക. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ അതിന് പരുക്ക് പറ്റുക, അത് അതിൻ്റെ ലൗലോലിക്ക മുറിയുകയൊക്കെ ചെയ്യും. പക്ഷേ അതിലും നല്ലത് നമ്മൾ അതിൻ്റെ തണ്ടോടുകൂടി പറിച്ചെടുത്ത് പറിച്ചെടുത്ത് താഴെ വീണ് കല്ലിലും മറ്റും വന്ന് വന്ന് ചതവ് വരാതെ നമ്മൾ എടുത്ത് അച്ചാറിടുന്നതിനൊക്കെ ആയിരിക്കും നല്ലത്. ഒരു പക്ഷേ ചിലരാണെങ്കിൽ ഇത് നമ്മൾ പറിക്കുന്ന ദിവസം തന്നെ ഇത് നമ്മൾ അച്ചാറിടണമെന്നില്ല, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം കഴിയുന്നതും ഇതിനെ ചതയാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ദീർഘകാലം വയ്ക്കുന്നതിന് അതായിരിക്കും ഉപകാരപ്രദം. അപ്പം ഞാനിത് ഉപ്പിലിടുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളല്ല, കടുക്, അനോട്, ഉലുവ, കായൊക്കെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാത്രത്തിന് ഞാൻ ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനം എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ദഹനത്തെ നല്ലതായിട്ട് സഹായിക്കും. കാന്താരി നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കും എന്നൊക്കെ ആണല്ല നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഗുണങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഉലുവ ഇടേണ്ടതാണ്, പക്ഷേ ഞാൻ പെട്ടെന്ന് ഇട്ടത് കടുവായിപ്പോയി. അതിൻ്റെ കൂടെ ഞാൻ ശകലം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവയൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഒരു മണം കിട്ടും അതിൻ്റേതായ. അപ്പോൾ അതിന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ കാന്താരിയും, അതിനോടൊപ്പം തന്നെ നമ്മൾ അത് വാങ്ങി വെച്ച് വലിയ തീയിലിരുന്നാൽ പെട്ടെന്ന് അതങ്ങ് അലൂമിനിയം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ചൂടേക്കുന്നത് കൊണ്ട് ഞാനൊന്ന് വാങ്ങി അതിനെ ചെറിയ ചൂടിൽ അത് വെച്ചിട്ട് ഇഞ്ചിയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഞാനതെടുത്ത് അടപ്പി വെച്ചിട്ട് ചെറിയൊരു കഷ്ണം ഞാൻ കായം കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. കായം കൂടെ ഇടുമ്പോൾ നല്ല മണം വരുമല്ലോ അതിന്. അപ്പോൾ അതിനെ ഒത്തിരി നമ്മൾ മൂപ്പിക്കരുത്, ഒത്തിരി ആ പച്ച മണം ഒന്ന് മാറി വന്നത് വരെ നമ്മളൊന്ന് ചെറിയ തീയിലൊന്ന് ഇട്ട് നന്നായിട്ട് ഇളക്കി, അപ്പോൾ ഒത്തിരി മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് നമ്മളൊന്നിനെ ഇളക്കി
അതൊന്ന് മൂത്ത് വരുന്ന സമൂക്കണ്ട ഒരിളം പരുവാകുന്നതിന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് അതിലൂടെ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇടണേ. കറിവേപ്പിലയൊക്കെ ഇട്ട് വരുമ്പം കടുകത്ത് എടുക്കുമ്പോൾ നല്ല മണം ടേസ്റ്റുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വരാൻ വേണ്ടി. അപ്പം നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അധികം മൂത്ത് പോകരുത്, പച്ച അങ്ങ് മാറുന്ന ഒരു ഇടപ്പരുവത്തിന് നമ്മളാണെങ്കിൽ അതിനകത്തേക്ക് അതിനാവശ്യമുള്ള എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എത്ര വെള്ളമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും വെള്ളം നമ്മൾ ഇതിനകത്തോട് ഈ വറുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് ആവശ്യത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വെള്ളം വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് നല്ല തീയിട്ടതിന് ശേഷം അതിനാവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞളോട് ചേർക്കണം. എന്ന് പറഞ്ഞാൽ മഞ്ഞൾ അല്ലെങ്കിൽ അങ്ങ് വെളുത്തിരിക്കും. ലവലോലിക്ക് പഴുത്തതിടുകയാണെങ്കിൽ നല്ല ചുമന്ന നീരായിരിക്കും അതിൻ്റെ ചാറിന്. ഇപ്പം ഇതൊരു കുമ്പഴപ്പനായതുകൊണ്ട് ശകലം ഒരു വെളുപ്പ് മാറുന്നതിന് വേണ്ടി ശകലം മഞ്ഞളോട് ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തീ കത്തിച്ച് ആ തിളക്കണം. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലവലോലിക്കയും കൂടി ഇട്ട് ഒന്ന് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കണം. അതിൻ്റെ ആ ചാറ് നന്നായിട്ട് തിളച്ചതായതുകൊണ്ട് ആ നല്ല ചൂടിൽ ഇത് ലവലോലിക്ക് ആ ചൂടുകൊണ്ട് ആ പരുവത്തിന് നല്ല വെന്ത് വരും. അപ്പോൾ ഈ ഇങ്ങനെ എടുക്കുന്ന ഉപ്പ് സാധാരണ നമ്മൾ പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചെറിയ സ്കൂളിൻ്റെയൊക്കെ അടുത്ത് സമീപത്തായിട്ട് ചെറിയ മാടക്കടകളിലൊക്കെ അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ നടത്തുന്ന മാടക്കടകളിലൊക്കെ ഭരണികളിൽ ഇതിങ്ങനെ അത് എനിക്കൊന്ന് വെള്ളം തിളപ്പിച്ച് ഉപ്പ് മാത്രമേ ചേർക്കാറുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ മറ്റ് സാധനങ്ങളൊന്നും അതിനകത്ത് ചേർത്ത് കണ്ടിട്ടില്ല. നമ്മൾ ലവലോലിക്ക് ചെറിയ അന്ന് 5-10 പൈസകളും 25-50 പൈസകളും 1 രൂപ തുട്ടുകളൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ആ ചെറിയ പൈസയ്ക്ക് ഞങ്ങൾ ഒക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. അന്നേരം അത്രയും ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ചേർക്കാറില്ല. വെള്ളമാണേലും ഉപ്പും തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പിനകത്തിടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ മറ്റേ കറിവേപ്പില പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇത്രയൊക്കെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇതിൻ്റെ ചാറും ലവലോലിക്കയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് ഒരു ഒരാഴ്ച വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഒരു 3-4 ദിവസമായാലും കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ലവലോലിക്ക കുമ്പഴപ്പനാണ്, പഴുത്തിട്ടില്ല. ഈ ചൂടത്തിരുന്നുകൊണ്ട് ഇതിൻ്റെ ചാറ് കിടന്നുകൊണ്ട് ലവലോലിക്കാക്കി ചെറിയൊരു പുളിയുണ്ടല്ലോ, ആ പുളിയും ഈ കാന്താരിയുടെ എരിവും അതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ സത്ത ഇത് ലവലോലിക്കായി പിടിക്കുകയും അതിൻ്റെ ചാറും ചാറിൽ ഈ ലവലോലിക്കയുടെ പുളിരസം ഇറങ്ങി. അപ്പോൾ ആ ചാറ് നമുക്ക് കളയാതെ കഴിക്കാൻ പറ്റും. ചോറ് അല്ലെങ്കിൽ പഴങ്കഞ്ഞി, ഞാനാണെങ്കിൽ പഴങ്കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞിയൊക്കെയാണ് രാവിലെ കഴിക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ചാറ് ഇതിനോട് ചേർത്ത് കഴിക്കുന്നതിന്, അപ്പം ചോറ് തന്നെയാണെങ്കിലും കഴിക്കുന്നത് ഇതിൻ്റെ ചാറും അതിൻ്റെ ലവലോലിക്കയോടെ ചേർത്ത് ഞാൻ സാധാരണ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെ വെച്ചത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കാന്താരി, കായം, ഉലുവ ഇതിൻ്റെ എല്ലാം കൂടെ സത്ത് കുറേ നേരം 3-4 ദിവസം ഇരിക്കുമ്പോൾ ഇറങ്ങി ഈ ലവലോലിക്കായി പിടിക്കും. അപ്പോൾ ഈ ചാറിലേക്ക് ലവലോലിക്കയുടെ പുളിരസം കൂടെ ഇറങ്ങി ഇതിൻ്റെ ചാറ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഏത് ചോറിൻ്റെ കൂടെ ആർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഇത് ഈ അച്ചാർ ലവലോലിക്ക ഉപ്പിലിട്ടതെന്ന് ഞങ്ങളിതിന് ഉപ്പിലിടുക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെ ചെയ്യുക. ഓക്കെ.